നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ നവംബർ 13, 2020 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ലോക ദയാദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? നവംബർ 13 വേൾഡ് കൈൻഡ്നസ് ഡേ ആണ്. നവംബർ 13 ലോക ദയാദിനമായിട്ട് ആചരിക്കുന്ന ദിവസം നവംബർ 13. 2020 IPL മികച്ച താരങ്ങൾ ആരൊക്കെയാണ് നോക്കാം. എമർജിംഗ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദേവദത്ത് പടിക്കലാണ്. എമർജിംഗ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ദേവദത്ത് പടിക്കലാണ്. അതുപോലെ പ്ലെയർ ഓഫ് ദ സീസൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ട്രെൻറ്റ് ബോൾട്ടാണ് പ്ലെയർ ഓഫ് ദ സീസൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ പർപ്പിൾ ക്യാപ്, അതായത് കൂടുതൽ വിക്കറ്റ് നേടിയത് കഗിസോ റബാദ. അതുപോലെ ഓറഞ്ച് ക്യാപ്, കൂടുതൽ റൺസ് നേടിയത് KL രാഹുലാണ്. എന്നോട് ഓർത്തു വയ്ക്കുക. അതുപോലെ ഫെയർ പ്ലേ അവാർഡ് കിട്ടിയത് മുംബൈ ഇന്ത്യൻസിനാണ്. RBI ധനനയ സമിതിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന ബുള്ളറ്റിൻ്റെ പേരെന്താണ്? നൗകാസ്റ്റ് എന്നാണ്. എന്താണ് നൗകാസ്റ്റ്? ആണ് RBIയുടെ ധനനയ സമിതിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന ബുള്ളറ്റ്. അത് പുതിയതൊരു ബുള്ളറ്റാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. അതായത് രാജ്യം മുമ്പെങ്ങും ഇല്ലാത്ത വിധം സാമ്പത്തിക മാന്ദ്യത്തിലാണെന്ന് റിസർവ് ബാങ്ക് പറയുകയുണ്ടായി. അതായത് ഈ RBI ധനനയ സമിതിയുടെ ചുമതലയിലുള്ള ഡെപ്യൂട്ടി ഗവർണർ മൈക്കിൾ ദേവബ്രതയുടെ നേതൃത്വത്തിലെ സാമ്പത്തിക വിദഗ്ധരെ തയ്യാറാക്കി ആദ്യമായി പുറത്തിറക്കിയ നൗകാസ്റ്റ് ബുള്ളറ്റിനിലാണ് രാജ്യത്തെ ഗുരുതര സ്ഥിതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നോടെ ഒന്ന് ഓർത്തു വയ്ക്കുക. ബെഹ്റിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ്. ആരാണ്? പ്രിൻസ് സൽമാൻ ബിൻ ഖമദ് അൽ ഖലീഫയാണ് ബെഹ്റിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബെഹ്റിൻ്റെ ക്യാപിറ്റൽ മനാമയാണ്. ഒറ്റ ദിവസം കൊണ്ട് 5 കപ്പലുകൾ പുറത്തിറക്കിയ ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രം ഏതാണ്? കൊച്ചിയാണ്. അതായത് കപ്പൽ നിർമ്മാണ രംഗത്ത് പുതിയ നാഴികക്കല്ലായി കൊച്ചി കപ്പൽശാല ഒറ്റ ദിവസം 5 കപ്പൽ ഒരുമിച്ച് നീറ്റിലിറക്കുകയും പുതിയതായി 2 എണ്ണത്തിന് കീലിടുകയും ചെയ്തു. അതായത് കപ്പൽ നിർമ്മാണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന ചടങ്ങിനാണ് ഈ കീലിടിയിൽ എന്ന് പറയുന്നത്. അതോടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. S-400 പ്രതിരോധ സംവിധാനം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് വാങ്ങുന്നത്? റഷ്യയിൽ നിന്നാണ്. S-400 മിസൈൽ പ്രതിരോധ സംവിധാനം കരാറിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ തന്നെ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് റഷ്യ. അതുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. S-400 പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണ് ഈ പറയുന്ന KAMO-KA-226T എന്ന് പറയുന്നത്. ഇന്ത്യ റഷ്യ സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററാണ് KAMO-KA-226T. വാക്കിംഗ് വിത്ത് ദ കോമ്രേഡ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അരുന്ധതി റോയിയാണ്. വാക്കിംഗ് വിത്ത് ദ കോമ്രേഡ്സ് എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയ്. തിരുനെൽവേലി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മനോന്മണിയും സുന്ദരനാർ യൂണിവേഴ്സിറ്റിയിലെ MA English 3rd semester സിലബസിൽ നിന്നും അരുന്ധതി റോയ് എഴുതിയ വാക്കിംഗ് വിത്ത് ദ കോമ്രേഡ്സ് എന്ന പുസ്തകം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. വാക്കിംഗ് വിത്ത് ദ കോമ്രേഡ്സ് എന്ന പുസ്തകം എഴുതിയത് അരുന്ധതി റോയാണ്. അതുപോലെ ഇതിന് പകരം M. കൃഷ്ണൻ്റെ മൈ നേറ്റീവ് ലാൻഡ് എസ്സേസ് ഓൺ നേച്ചർ എന്ന് പറയുന്ന പ്രബന്ധ ശേഖരം ഉൾപ്പെടുത്തുകയും ഉണ്ടായി. അപ്പോൾ പഠിച്ചു വയ്ക്കാം. മൈ നേറ്റീവ് ലാൻഡ് എസ്സേസ് ഓൺ നേച്ചർ എന്ന് പറയുന്നത് M. കൃഷ്ണൻ്റെ ഈ പറയുന്ന പ്രബന്ധ ശേഖരമാണ്. സ്കോർപ്പിയൻ ക്ലാസിൽപ്പെട്ട ഇന്ത്യയിലെ 5-ാമത്തെ അന്തർവാഹിനി ഏതാണ്? വാഗിറാണ്. അതായത് സ്കോർപ്പിയൻ ക്ലാസിൽപ്പെട്ട ഇന്ത്യയുടെ 5-ാമത്തെ അന്തർവാഹിനി വാഗിർ മുംബൈ മസഗോൺ ഡോക്കിൽ നടന്ന ചടങ്ങിൽ നീറ്റിലിറക്കുകയുണ്ടായി. ഇന്ത്യ ഫ്രാൻസ് സഹകരണത്തോടെ നിർമ്മിക്കുന്ന 6 അന്തർവാഹിനികളിൽ 5-ാമത്തേതാണ് ഈ പറയുന്ന വാഗിർ എന്ന് പറയുന്നത്. ഇപ്പോഴൊന്ന് ഓർത്തു വയ്ക്കുക. സ്കോർപ്പിയൻ ക്ലാസിൽപ്പെട്ട ഇന്ത്യയുടെ 5-ാമത്തെ അന്തർവാഹിനി ഏതാണ്? വാഗിറാണ്. Project 75 ഭാഗമായി നിർമ്മിച്ച പുതിയ അന്തർവാഹിനിയായ വാഗിറിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യൻ നാവികസേനയെ സഹായിച്ച വിദേശ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസാണ്. Project 75 ഭാഗമായിട്ട് ഫ്രഞ്ച് നാവിക പ്രതിരോധ കമ്പനിയായ DCNS ആണ് ഈ അന്തർവാഹിനികളെ രൂപകൽപ്പന ചെയ്യുന്നത്. എന്നോട് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് Project 75 ഭാഗമായി ഫ്രഞ്ച് നാവിക പ്രതിരോധ കമ്പനിയായ DCNS ആണ് അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പോൾ ഫ്രാൻസാണ് സഹായിച്ച വിദേശ രാജ്യം.
ലക്ഷദ്വീപിൽ കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ മത്സ്യം ഏതാണ്? എപ്പിഗോണസ് ഇൻഡിക്കസ് ആണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കഴിയുന്ന ആഴക്കടൽ കാർഡിനൽ വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവയാണ് ഈ മത്സ്യം. എപ്പിഗോണിഡെ കുടുംബത്തിൽപ്പെടുന്ന ഇതിന് എപ്പിഗോണസ് ഇൻഡിക്കസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. എപ്പിഗോണസ് ഇൻഡിക്കസ്. 2021 അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. 2021 അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് വേദി ഇന്ത്യയിലാണ്. സ്പുട്നിക് വൺ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. സ്പുട്നിക് വൺ വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ആദ്യ CEO ആയിട്ട് നിയമിതനായത് ജാഫർ മാലിക്. കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ആദ്യ CEO ആയിട്ട് നിയമിതനായത് ആരാണ്? ജാഫർ മാലിക്കാണ്. ലോകത്തിലെ ആദ്യ 6G സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. ലോകത്തിലെ ആദ്യ 6G സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. അടുത്തിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപ്രധാനമായ കരാർ ഏതാണ്? ബെക്കയാണ്. ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോർപ്പറേഷൻ എഗ്രിമെൻറ്റ് ബെക്കയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപ്രധാനമായ കരാർ. അടുത്ത് നമുക്ക് അൺഅക്കാഡമിയുടെ ഒരു പുതിയ ഇവൻറ്റ് നോക്കാം. അതായത് ഈ പറയുന്ന നമ്മുടെ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലായിട്ട് കേരള PSC അസ്പിരൻസിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ് നമ്മുടെ പ്രിയപ്പെട്ട ക്വിസ് മാസ്റ്ററായ GS പ്രദീപ് സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതായത് ഫേവറേറ്റ് എഡ്യൂക്കേറ്റർ, നമുക്കറിയാം അൺഅക്കാഡമി യൂസ് ചെയ്യുന്നവർക്കറിയാം, ഒരു ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്ററാണ് മിസ്റ്റർ ബോബി രാജ്. അദ്ദേഹമാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. കൂടുതലും GK ടോപ്പിക്സ് ഡിസ്കഷൻ, അതുപോലെ മെമ്മറി ട്രിക്സ്, മോട്ടിവേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനൊക്കെയാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഫ്രീ ആയിട്ട് നമുക്ക് ഇത് എൻറോൾ ചെയ്യാവുന്നതാണ്, ഈ പറയുന്ന ലൈവ് ക്ലാസ് എൻറോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്യുക. അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് നമുക്ക് ഈ പറയുന്ന ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഫ്രീ ലൈവ് ക്ലാസ്സസൊക്കെ അവൈലബിൾ ആണ്. കുറേയധികം എഡ്യൂക്കേറ്റേഴ്സ് നല്ല ലൈവ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ആൻസർ നോക്കാം. ലോക വനദിനം ആയിട്ട് ആചരിക്കുന്ന എന്നാണ്? March 21. ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് March 21. ഇതിൻ്റെ പ്രമേയം എന്തായിരുന്നു? 2020 പ്രമേയമാണ് വനങ്ങളും ജൈവ വൈവിധ്യവും. എന്താണ് വനങ്ങളും ജൈവ വൈവിധ്യവും? ലോക ജലദിനം എന്നാണ്? March 22. 2020 പ്രമേയം ജലവും കാലാവസ്ഥാ മാറ്റവും. ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ജലവും കാലാവസ്ഥാ മാറ്റവും. ലോക വനദിനത്തിൻ്റെ എന്തായിരുന്നു? വനങ്ങളും ജൈവ വൈവിധ്യവും. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി 4 ഒരുമിച്ച് തൂക്കിലേറ്റിയത് എവിടെയാണ്? തീഹാർ ജയിലിലാണ്. നിർഭയ ദിവസ നിർഭയ കേസുമായിട്ട് ബന്ധപ്പെട്ട ആണ് ഈ പറയുന്ന തീഹാർ ജയിലിൽ 4 ഒരുമിച്ച് തൂക്കിലേറ്റിയത് എന്ന് ഓർത്തുവെക്കുക. അർജുന അവാർഡ് നേടിയ ആദ്യ ഫുട്ബോളർ ആരാണ്? PK ബാനർജി. അർജുന അവാർഡ് നേടിയ ആദ്യ ഫുട്ബോളർ ആരാണ്? PK ബാനർജി. യു എൻ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 144. 2020 കണക്കനുസരിച്ച് 144. ഫസ്റ്റ് ഫിൻലാൻഡാണ്. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ജലദിനത്തിൻ്റെ ഈ പറയുന്ന പ്രമേയമാണ്. 2020 പ്രമേയമാണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ജലവും കാലാവസ്ഥ വ്യതിയാനവും നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, March 22. മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം പ്രമേയമാക്കി തമിഴിൽ നിർമ്മിക്കുന്ന സിനിമ ഏതാണ്? 800 ആണ്. മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം പ്രമേയമാക്കി തമിഴിൽ നിർമ്മിക്കുന്ന സിനിമയാണ് 800. നമുക്ക് നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ലോകക്ഷയദിനം എന്നാണ്. അതുപോലെ 2020 ലോകക്ഷയദിനത്തിൻ്റെ തീം എന്താണ്, അല്ലെങ്കിൽ പ്രമേയം എന്താണ്? ഇപ്പോഴത്തെ ജർമ്മൻ ചാൻസലർ ആരാണ്? സുപ്രീം കോടതിയിൽ ഓൺലൈൻ കോൺഫറൻസിനാക്കി തയ്യാറാക്കിയ ആപ്പ് ഏതാണ്? മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന ഏതു മരുന്നാണ് കൊറോണയ്ക്ക് പ്രതിരോധ മരുന്നായി ഉപയോഗിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയത്? മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന ഏതു മരുന്നാണ് കൊറോണയ്ക്ക് പ്രതിരോധ മരുന്നായിട്ട് ഉപയോഗിക്കാൻ DCGI അനുമതി നൽകിയിരിക്കുന്നത്? 2020 ഒളിമ്പിക്സ് 8th ഒളിമ്പിക്സ് ആണ്. അതുപോലെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡൻ്റ് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡൻ്റ് ആരാണ്? COVID-19 രോഗത്തിന് കാരണമായ വൈറസിൻ്റെ പേരെന്താണ്? ആർമീസ് ഓഫ് വൈറ്റ് റോബ്സ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ സൈന്യമാണ്? ആർമീസ് ഓഫ് വൈറ്റ് റോബ്സ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ സൈന്യമാണ്? ഇത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടൊരു കറണ്ട് അഫെയർ ആണ്.
അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആൻസർ കിട്ടുമെങ്കിൽ മാക്സിമം തന്നെ അത് കമൻറ്റ് ചെയ്യാൻ നോക്കുക. കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിട്ടാത്ത ആൻസർ ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ കൂടെ അത് ഡിസ്കസ് ചെയ്യാം. മറക്കാതെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകുക. കാരണം അവസാനം എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സും കൂടെ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഡെയിലി തന്നെ നിങ്ങൾ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോകുക. അപ്പോൾ ഇതിന് മുമ്പത്തെ എന്തെങ്കിലും ദിവസത്തെ കറണ്ട് അഫയേഴ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതും കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ ചാനലിൽ അവൈലബിൾ ആണ്. സോഷ്യൽ സയൻസും ബേസിക് സയൻസും ഉണ്ട്, മറക്കാതെ കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.